ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇനി വന്നിരിക്കുന്നത് നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള ഫ്രിഡ്ജ് നല്ല രീതിക്ക് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള കിറ്റിലും ടിപ്സുകളുമായിട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ അറിയാതെ ചെയ്തു പോകുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് ഒരുപാട് കറണ്ട് നമുക്ക് നമ്മുടെ ഫ്രിഡ്ജ് കൺസ്യൂം ചെയ്യും. അപ്പോൾ ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കറണ്ട് ബില്ല് മാസം ഉണ്ടാകും. അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് കൊണ്ട് നല്ല രീതിയിൽ നമുക്ക് ഫ്രിഡ്ജ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള കിറ്റിലും ടിപ്സാണ്. എത്ര പഴക്കമുള്ള ഫ്രിഡ്ജും നമുക്ക് നല്ല പുത്തുപുത്തനാക്കാനുള്ള കിറ്റിലും ടിപ്സാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ ഫ്രിഡ്ജ് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഫ്രിഡ്ജിൻ്റെ സ്വിച്ച് ഒന്ന് ഓഫാക്കി ഇടാം. കുറച്ച് ദിവസമായിട്ട് ഞാൻ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യലില്ലായിരുന്നു ഈ ഒരു വീഡിയോ പർപ്പസിനായിട്ട്. അപ്പോൾ എൻ്റെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഒരുപാട് അഴുക്ക് പിടിച്ച് കിടക്കുകയാണ്. അത് നമുക്ക് എങ്ങനെ നല്ല നിമിഷ നേരം കൊണ്ട് തന്നെ വൃത്തിയാക്കി എടുക്കാം എന്ന് കണ്ടു നോക്കാം. അതുപോലെ തന്നെ ഈ ഒരൊറ്റ ക്ലീനിങ് കൊണ്ട് ഇനി എനിക്ക് അടുത്ത വർഷം ഈ ഒരു ക്ലീനിങ് ചെയ്താൽ മതിയാകും. ഫ്രിഡ്ജിൽ നിന്ന് ഒരു ബാഡ് സ്മെല്ലോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നല്ല ക്ലീൻ ആയിട്ട് തന്നെ എൻ്റെ ഫ്രിഡ്ജ് ഒരു വർഷത്തേക്ക് ഉണ്ടാകും. അതുപോലെ തന്നെ എത്ര പഴയ ഫ്രിഡ്ജാണെങ്കിലും നമുക്ക് നല്ല പുത്തുപുത്തനായിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുക. അപ്പോൾ ഈ ഫ്രിഡ്ജിൻ്റെ ഡോറിലുള്ള ഈ ഒരു ട്രേയും കാര്യങ്ങളൊക്കെ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഫ്രിഡ്ജിൻ്റെ ഉള്ളിലുള്ള ട്രേകളൊക്കെ നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാം. ഒരുപാട് മാവും കാര്യങ്ങളും അതുപോലെ തന്നെ തേങ്ങ അരച്ച് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നൊക്കെ എൻ്റെ ട്രെയിലൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഒക്കെ കെയർഫുള്ളായിട്ട് വേണം കേട്ടോ, നിങ്ങൾ ഈ ട്രെയൊക്കെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ കെയർഫുള്ളായിട്ട് ചെയ്യുക. അപ്പോൾ അതാ നിങ്ങൾക്ക് കണ്ടാലും ഒരുപാട് ഡസ്റ്റും കാര്യങ്ങളും വെജിറ്റബിൾസിൻ്റെയും എല്ലാം ഫ്രിഡ്ജിനകത്തുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു കിറ്റിലും സൊല്യൂഷൻ ഒന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു കാൽ ടീസ്പൂണോളം കോൾഗേറ്റാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. നല്ല റിസൾട്ട് കിട്ടുന്നൊരു സൊല്യൂഷനാണ്. ഇതുപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി ഒരു ടൈം നിങ്ങളുടെ ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതിയാകും. ഫ്രിഡ്ജിലുണ്ടാകുന്ന ആ ഒരു ബാഡ് സ്മെല്ലും കാര്യങ്ങളൊക്കെ പോയി ഒരു വർഷത്തേക്ക് തന്നെ ഫ്രിഡ്ജ് നല്ല വൃത്തിക്ക് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂണോളം ഡിഷ് വാഷ് ലിക്വിഡാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് ഒരു അര ലെമൺ കൂടെ, ലെമണിൻ്റെ ജ്യൂസും കൂടെ നമുക്കൊന്ന് പിഴിഞ്ഞു കൊടുക്കാം. ഈ ഒരു സൊല്യൂഷനിലേക്ക് ലെമണും കൂടെ പിഴിഞ്ഞു കൊടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ വരുന്നത്. അത്രയ്ക്ക് തന്നെ നല്ല അഴുക്കൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റിയൊരു സൊല്യൂഷനാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് അഴുക്കൊക്കെ റിമൂവ് ആകാൻ പറ്റിയൊരു സൊല്യൂഷനാണ്. ഇതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ്സോളം ഇളം ചൂടുള്ള വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ആ ഒരു പേസ്റ്റും അതുപോലെ തന്നെ ഡിഷ് വാഷ് ലിക്വിഡൊക്കെ ഡൈലൂട്ട് ആകത്തക്ക രീതിക്ക് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല സ്മെല്ലാണ് കേട്ടോ ഇതിൽ നിന്ന് വരുന്നത്. നല്ല കിട്ടലും സൊല്യൂഷനാണ്. പെട്ടെന്ന് തന്നെ കറകളും അതുപോലെ തന്നെ എന്തഴുക്കുണ്ടെങ്കിലും ഈ വെജിറ്റബിൾസിൻ്റെയും അതുപോലെ തന്നെ നമ്മൾ പാലിൻ്റെയൊക്കെ ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ കളയാൻ പറ്റിയൊരു കിട്ടലും സൊല്യൂഷൻ തന്നെയാണ് കേട്ടോ ഇത്. ഇരട്ട സൊല്യൂഷൻ മതി നമുക്ക് ഒരു വർഷത്തേക്ക് നമ്മുടെ ഫ്രിഡ്ജ് ആ ഒരു ബാഡ് സ്മെല്ലൊന്ന് വരാണ്ട് തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പെട്ടെന്ന് തന്നെ എത്ര വർഷമുള്ള അഴുക്കാണെങ്കിലും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ആ ട്രേയൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം ഞാൻ ആ ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ഒരു നനവില്ലാത്തൊരു കോട്ടൺ തുണി എടുത്ത് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ആദ്യമായിട്ട് കുറച്ച് പേർക്കുള്ളൊരു തെറ്റായ ധാരണയാണ്, നമ്മൾ കുറച്ച് നേരം ഫ്രിഡ്ജൊക്കെ ഒന്ന് ഓഫാക്കി ഇടുവാണെങ്കിൽ നമുക്ക് കറണ്ട് ബില്ല് ലാഭിക്കാം എന്നുള്ളത്. അതൊരു തെറ്റായ ധാരണയാണ്. നമ്മളങ്ങനെ ഫ്രിഡ്ജ് ഓഫാക്കി ഇടുന്ന സമയത്ത് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഇൻറ്റീരിയർ ടെമ്പറേച്ചർ ജാസ്തിയാകും. അതുമൂലം തന്നെ വീണ്ടും നമ്മൾ ഫ്രിഡ്ജ് ഓൺ ചെയ്യുന്ന സമയത്ത് ഫ്രിഡ്ജിൻ്റെ ആ ഒരു കംപ്രസർ ഒരുപാട് കറണ്ട് വലിക്കുകയും ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലെ ടെമ്പറേച്ചർ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഞാൻ ആ ഡസ്റ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച സൊല്യൂഷൻ കൊണ്ട് ഇതുപോലെ ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള സ്ക്രബ്ബർ കൊണ്ട് വേണം കേട്ടോ നിങ്ങൾ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ഹാർഡായിട്ടുള്ള സ്ക്രബ്ബറൊന്നും ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യാൻ പാടില്ല. ഇതുപോലുള്ള സോഫ്റ്റായിട്ടുള്ള ഒരു തുണിയോ, തുണിയായാലും കുഴപ്പമില്ല. കാരണം നമ്മുടെ സൊല്യൂഷൻ നല്ല സൊല്യൂഷൻ ആയതുകൊണ്ട് തന്നെ തുണി, നല്ല കോട്ടൺ തുണി ഉപയോഗിച്ച് കൂടെ നിങ്ങൾക്ക് ഇത് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ നല്ല ഇതുപോലുള്ള സോഫ്റ്റായിട്ടുള്ള സ്ക്രബ്ബർ യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മൾക്ക് മുക്കിലും മൂലയിലൊക്കെ നമ്മുടെ സൊല്യൂഷൻ കൊണ്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കുമ്പോൾ തന്നെ എത്ര വലിയ കറയും അതുപോലെ തന്നെ പാലിൻ്റെയും എന്ത് ബാഡ് സ്മെല്ല് ഫ്രിഡ്ജിൻ്റെ ഉള്ളിലുണ്ടെങ്കിലും അതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് നീക്കം ചെയ്ത് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രിഡ്ജ് വാങ്ങുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇപ്പോഴത്തെ കാലത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സ്റ്റാർ റേറ്റിംഗ്, അതായത് BEE ലേബലിംഗ്, ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി ലേബലിംഗ് നോക്കിയിട്ട് വേണം നിങ്ങൾ വാങ്ങിക്കാൻ. അതായത് സ്റ്റാർ കാറ്റഗറി വന്നിട്ട് ആ ഒരു BEE ലേബലിംഗിൽ 5 സ്റ്റാർ 4 സ്റ്റാർ 3 സ്റ്റാർ എന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക ഫ്രിഡ്ജിൽ. അതായത് ഇതിൻ്റെ യൂസേജ് എന്താണെന്ന് വെച്ചാൽ 5 സ്റ്റാറിനും 4 സ്റ്റാറിനും ഇടയിൽ നമ്മളിപ്പോൾ 5 സ്റ്റാർ വാങ്ങുകയാണെങ്കിൽ സാധാരണഗതിയിൽ 4 സ്റ്റാർ ഫ്രിഡ്ജിനേക്കാളും അത് 15% നമുക്ക് കറണ്ട് ബില്ല് ലാഭിക്കും. കൺസ്യൂം ചെയ്യുന്ന ആ ഒരു കറണ്ട് ബില്ല് നമുക്ക് കുറവായിരിക്കും 4 സ്റ്റാർ റേറ്റുള്ള ആ ഒരു ഫ്രിഡ്ജിനേക്കാളും. അതുപോലെ തന്നെയായിരിക്കും 3 സ്റ്റാർ ഫ്രിഡ്ജ് നമുക്ക് 4 സ്റ്റാറിനേക്കാളും
15% കൺസെപ്ഷൻ കുറവായിരിക്കും കറണ്ട് ബില്ല്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനിയൊക്കെ നിങ്ങൾ ഫ്രിഡ്ജ് വാങ്ങിക്കുന്ന സമയത്ത് ഇതുപോലുള്ള 5-star റേറ്റിംഗ് നോക്കി വാങ്ങിക്കുക കേട്ടോ. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഫ്രിഡ്ജിലെ ആ ഡോറിലുള്ള റബ്ബർ ഗ്യാസ് കട്ട്. അത് ഏറ്റവും കൂടുതൽ നമ്മൾ ഫ്രിഡ്ജിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എപ്പോഴും അഴുക്കും കാര്യങ്ങളൊന്നും പിടിക്കാണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഫ്രിഡ്ജിലുള്ള ആ ഒരു റബ്ബർ ഗ്യാസ് കട്ട്, ഡോറിലുള്ള റബ്ബർ ഗ്യാസ് കട്ടിൻ്റെ കാര്യമാണ് പറയുന്നത്. ഈ ഒരൊറ്റ സൊല്യൂഷൻ കൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു അഴുക്കും കാര്യങ്ങളൊന്നും അവിടെ പിടിക്കാണ്ട് തന്നെ നമുക്ക് ഒരു വർഷത്തിലൊക്കെ നമുക്കൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവട്ടോ ഈ ഒരൊറ്റ സൊല്യൂഷൻ കൊണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രിഡ്ജ് വെക്കുന്നത് മൈക്രോവേവിൻ്റെ അടുത്തോ ഗ്യാസ് സ്റ്റോവിൻ്റെ അടുത്തോ അതുപോലെ തന്നെ ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ അടുത്തോ ഒന്നും ആയിരിക്കരുത്. കാരണം അതുമൂലം തന്നെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലുള്ള ടെമ്പറേച്ചർ ജാസ്തിയാകും. അങ്ങനെ ടെമ്പറേച്ചർ ജാസ്തിയായാൽ സാധാരണഗതിയിൽ നമുക്ക് നമ്മുടെ കംപ്രസർ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ടെമ്പറേച്ചർ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കറണ്ട് വലിക്കും. അപ്പോൾ ഇനി ഒരിക്കലും നിങ്ങൾ ഫ്രിഡ്ജ് വെക്കുന്നത് ഗ്യാസ് സ്റ്റോവിൻ്റെ അടുത്തോ അതുപോലെ തന്നെ മൈക്രോവേവിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ അടുത്തോ ഒന്നും ആവാണ്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതാ നിങ്ങൾക്ക് കണ്ടാലേ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല വെട്ടിത്തിളങ്ങുന്നുണ്ട്. ജസ്റ്റ് നമുക്ക് കുറച്ച് നേരം കൊണ്ട് തന്നെ നമ്മൾ തുടച്ചെടുത്ത് നമ്മുടെ ഫ്രിഡ്ജൊക്കെ നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല സ്മെല്ലാണ് ഫ്രിഡ്ജിൽ നിന്ന് വരുന്നത്. അപ്പം ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു സെയിം സൊല്യൂഷൻ തന്നെ ഉപയോഗിച്ച് ഫ്രിഡ്ജിൻ്റെ ഉള്ളിലുള്ള ട്രേകളൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ട്രേ ആണ് ഈ ഒരു എഗ് ട്രേ. അത് നന്നായിട്ട് നമ്മൾ എപ്പോഴും ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് വൃത്തിയാക്കി എടുക്കുകയാണെങ്കിൽ ആ ഒരു ബാഡ് സ്മെൽ ഉണ്ടാവില്ല കേട്ടോ. കാരണം ഈ ഒരു എഗ്ഗൊക്കെ ചെറുതായിട്ടൊന്ന് പൊട്ടിയാൽ പോലും പിന്നീട് ഫ്രിഡ്ജിൻ്റെ അടുത്തേക്ക് പോകേണ്ടി വരില്ല, അത്രയ്ക്ക് ഒരു ബാഡ് സ്മെല്ലായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് കഴുകിയാൽ മാത്രം മതി, ഒരു വർഷത്തേക്ക് ആ ഒരു ബാഡ് സ്മെല്ലിൻ്റെ പ്രശ്നം തന്നെ നമുക്ക് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ കെയർഫുള്ളായിട്ട് നിങ്ങൾ ഈ ഒരു ട്രേ ഒക്കെ കഴുകുന്ന സമയത്ത് കെയർഫുള്ളായിട്ട് കഴുകിയെടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രിഡ്ജ് വെക്കുന്ന സമയത്ത് ചുമരിൽ നിന്നും ഒരു 6 inch നിങ്ങൾ കുറയാണ്ട് ഇടവിട്ട് വേണം ഫ്രിഡ്ജ് വെക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലത്ത് നിങ്ങൾ ഫ്രിഡ്ജ് വെക്കുക കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലെ ട്രേ ഒക്കെ ക്ലീൻ ചെയ്തെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കെയർഫുള്ളായിട്ട് വേണം നിങ്ങളത് ചെയ്യുമ്പോൾ, കാരണം താഴെ വീണാൽ പൊട്ടിപ്പോകും, കയ്യിലോ കാലിലോ ഒക്കെ കൊള്ളാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ സേഫായിട്ടൊരു സ്ഥലത്ത് വെച്ചതിന് ശേഷം നിങ്ങൾ ക്ലീൻ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ആ ഒരു തെർമോസ്റ്റാറ്റ് ടെമ്പറേച്ചർ എപ്പോഴും നിങ്ങൾ മീഡിയമായിട്ട് വെക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ആകുമ്പോൾ തന്നെ നമുക്ക് ഈ സാധാരണ ഫ്രിഡ്ജ് കൺസ്യൂം ചെയ്യുന്ന ആ ഒരു കറണ്ട് 25% നമുക്ക് ലാഭിക്കാൻ പറ്റും കേട്ടോ. ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണത്, ഫ്രിഡ്ജിൻ്റെ ആ ഒരു തെർമോസ്റ്റാറ്റ് ടെമ്പറേച്ചർ നിങ്ങൾ മീഡിയമായിട്ട് വെക്കുക എന്നുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലുള്ള ട്രേകളൊക്കെ ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ക്ലീൻ ചെയ്യുമ്പോൾ കെയർഫുള്ളായിട്ട് നിങ്ങൾ ക്ലീൻ ചെയ്യുക കേട്ടോ. ഇതൊക്കെ നമ്മൾ ഒരു തവണ ചെയ്താൽ മതിയോ, വർഷത്തിൽ ഒരു തവണ ഈ ഒരു ക്ലീനിങ് ചെയ്താൽ തന്നെ മതിയോ, നമ്മൾ ഇതുപോലെ ചെയ്യുവാണെങ്കിൽ പിന്നീട് നമുക്ക് വർഷത്തിൽ ആ ഒരു വർഷം തോറും നമുക്ക് നല്ല വൃത്തിക്ക് തന്നെ നമ്മുടെ ഫ്രിഡ്ജ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. ഉറപ്പായിട്ട് നിങ്ങൾ ഒരു തവണ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കും, നിങ്ങൾക്ക് തന്നെ ആ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നല്ല പക്കവായിട്ട് നമ്മുടെ ട്രേയൊക്കെ വൃത്തിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലെ ട്രേകളൊക്കെയാണ് എപ്പോഴും നമുക്ക് അഴുക്ക് പിടിക്കുക, അല്ലെങ്കിൽ പാലൊന്ന് തട്ടിപ്പോവുക, അല്ലെങ്കിൽ മാവ് പൊങ്ങി വീഴുക. ഇങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ഫ്രിഡ്ജിൻ്റെ ഉള്ള ട്രേ നമ്മൾ എപ്പോഴും കഴുകേണ്ടി വരിക, അല്ലെങ്കിൽ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ബാഡ് സ്മെല്ലൊക്കെ വരാനുള്ള കാരണം ഇതുകൊണ്ടൊക്കെയാണ്. അപ്പോൾ നമുക്ക് അതൊക്കെ ഇല്ലാണ്ട് ട്രേ എപ്പോഴും വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു നല്ല കാര്യമാണ് ഞാൻ ഇതുപോലെയുള്ള ഫോയിൽ പേപ്പർ ആ ഒരു ട്രേയുടെ മേലേക്ക് നല്ല കഴുകി വൃത്തിയാക്കി ഉണക്കിയതിന് ശേഷം ട്രേയുടെ മുകളിലേക്ക് ഞാൻ ഇതുപോലെ ഫോയിൽ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ ഫോയിൽ പേപ്പർ ഇല്ലെങ്കിൽ സാധാ ന്യൂസ് പേപ്പർ കൂടെ നിങ്ങൾക്ക് ഇതുപോലൊന്ന് വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ വെച്ച് കൊടുത്തിട്ട് ആണ് ഫ്രിഡ്ജിലേക്ക് ഈ ട്രേയൊക്കെ വെക്കാൻ പോകുന്നത്. ഇതുകൊണ്ട് തന്നെ എനിക്ക് ഇടയ്ക്ക് ആഴ്ചയിൽ ഒരു വട്ടം ഇനിയിപ്പോൾ എന്തെങ്കിലും ഒന്ന് ഫ്രിഡ്ജിൽ ഈ ഒരു ട്രേയിലാവുകയാണെങ്കിൽ ആ ജസ്റ്റ് എനിക്ക് ആ ഒരു ഫോയിൽ പേപ്പർ മാത്രം ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതിയാകും. പെട്ടെന്നൊരു പാല് തന്നെ വീഴുവാണ് അല്ലെങ്കിൽ മാവ് ഒന്ന് പൊങ്ങി വീഴുവാണെങ്കിൽ ഈ ട്രേയിലുള്ള ഈ ഒരു ഫോയിൽ പേപ്പർ മാത്രം എനിക്ക് ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതിയാകും. അതിന് വേണ്ടിയിട്ട് എനിക്ക് ഫ്രിഡ്ജ് മൊത്തം ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരില്ല കേട്ടോ. അപ്പോൾ അതങ്ങനെ എൻ്റെ ഫ്രിഡ്ജിൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഫ്രിഡ്ജ് നല്ല പക്കമായിട്ട് ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. അതുപോലെ തന്നെ എൻ്റെ വെജിറ്റബിൾ സ്റ്റാൻഡിൽ ഞാൻ ഒരു ന്യൂസ് പേപ്പർ വെച്ച് കൊടുത്ത് വെജിറ്റബിൾസൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ വെജിറ്റബിൾസൊക്കെ എന്തെങ്കിലും കേടാവുകയാണെങ്കിൽ തന്നെ ആ ന്യൂസ് പേപ്പറിൽ ആവുകയുള്ളൂ, നമുക്ക് ആ ന്യൂസ് പേപ്പർ എടുത്ത് വലിച്ചെറിഞ്ഞാൽ മതിയാകും. അതുപോലെ തന്നെ എഗ് ട്രേയിലും ഞാൻ ഇതുപോലെ ഫോയിൽ പേപ്പർ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഫ്രിഡ്ജ്
വർഷത്തിലൊരിക്കൽ ഇനി കഴുകി വൃത്തിയാക്കിയാൽ മതിയാകും കേട്ടോ. നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട് ഞാൻ ഫ്രിഡ്ജ്. ഇനി ബാഡ് സ്മെൽ ഒന്നും നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് വരില്ല. അതുപോലെ തന്നെ അതാ വെജിറ്റബിൾസൊക്കെ ഞാനൊരു ന്യൂസ് പേപ്പറിലാക്കിയിട്ടാണ് വെജിറ്റബിൾ ട്രേ ഫ്രിഡ്ജിലേക്ക് വെക്കുന്നത്. അതുപോലെ തന്നെ ഫ്രിഡ്ജിൻ്റെ കാര്യത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് ഈ ഫ്രിഡ്ജിൻ്റെ ഡോറിലുള്ള റബ്ബർ ഗ്യാസ് കട്ട്. ഇത് അഴുക്കും കാര്യങ്ങളൊക്കെ പടിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിൻ്റെ ആ ഒരു റബ്ബർ ഗ്യാസ് കട്ട് ലൂസാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ലൂസായി കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഫ്രിഡ്ജിൻ്റെ ഡോർ അടയില്ല. പക്ഷേ നമുക്ക് കാഴ്ചയിൽ ഫ്രിഡ്ജിൻ്റെ ഡോർ പെർഫെക്റ്റ് ആയിട്ട് അടഞ്ഞ പോലെ തോന്നും. ഇങ്ങനെ അടയാണ്ടിരിക്കുമ്പോൾ നമുക്ക് അറിയാണ്ട് തന്നെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലുള്ള ആ കൂളിംഗ് ഒക്കെ പുറത്തേക്ക് വരാൻ തുടങ്ങും. അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ടെമ്പറേച്ചർ കൂടാൻ തുടങ്ങും. അപ്പോൾ ആ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഫ്രിഡ്ജ് ഓട്ടോമാറ്റിക്കായിട്ട് ഉള്ളിൽ കൂളാക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് കംപ്രസർ ഓട്ടോമാറ്റിക്കായിട്ട് എനർജി എടുക്കാൻ തുടങ്ങും. എനർജി എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കറണ്ട് ബില്ല് ജാസ്തിയാക്കും. അപ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ച് ക്ലീൻ ചെയ്യേണ്ട ഒരു ഭാഗമാണ് ഈ ഒരു റബ്ബർ ഗ്യാസ് കട്ട്. അങ്ങനെ ഒരുപാട് പഴയ ഫ്രിഡ്ജാണെങ്കിൽ ഈ റബ്ബർ ഗ്യാസ് കട്ട് ഒന്ന് ചേഞ്ച് ചെയ്ത് യൂസ് ചെയ്താൽ തന്നെ മതിയാകും. നമുക്ക് ഒരുപാട് വർഷത്തേക്ക് നമ്മുടെ ഫ്രിഡ്ജ് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇന്ന് ഫ്രിഡ്ജിനെ സംബന്ധിച്ച് ഫ്രിഡ്ജിനെ കുറിച്ചുള്ള ഒരുപാട് ടിപ്സ് ഞാൻ കൊണ്ടുവന്ന് നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.